എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മെയ് 20 മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം അവസാന 10 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് റേഷൻ കാർഡുകളുടെ സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. വേനലിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരുന്ന സമയക്രമീകരണം മാറ്റി പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതൽ രാത്രി 7 മണി വരെയുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഉച്ചയ്ക്ക് 11 മണി വരെ ആക്കി റേഷൻ കട ക്രമീകരിച്ചിരുന്നത്. അതിനു പകരം രാത്രി 8 മണി വരെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ രാത്രി 7 മണി വരെ തന്നെയാണ്, ഉച്ചയ്ക്ക് 12 മണി വരെ ഉണ്ടാകും. അപ്പം റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ സമയം നോക്കിയിട്ട് പോവുക. മെയ് മാസത്തിൽ വിതരണം ചെയ്യേണ്ട റേഷൻ വിഹിതങ്ങളെല്ലാം റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് എന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാകും, സെർവർ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ള ആളുകൾ ഈ മാസം തീർച്ചയായിട്ടും റേഷൻ വാങ്ങേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ ഇലക്ഷനോടനുബന്ധിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സപ്ലൈകോയിൽ വന്നതായിരുന്നു. ഇപ്പോൾ സപ്ലൈകോയിൽ വീണ്ടും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വില കുറഞ്ഞ ശബരി ഉൽപ്പന്നങ്ങൾ പോലും, സബ്സിഡി ഇതര സാധനങ്ങൾ പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ശബരി കെയറൈസ് ഔട്ട്ലെറ്റുകളിലൂടെ ഉണ്ട്. 5 കിലോ വീതം ഓരോ റേഷൻ കാർഡുള്ള ആളുകൾക്കും ലഭിക്കുന്നതാണ്. പച്ചരി 2 കിലോയും ലഭിക്കുന്നതാണ്. സബ്സിഡി സാധനങ്ങൾ വളരെ ദുർലഭമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കാലിയായി കിടക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. വളരെ ചുരുക്കം സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, മാവേലി സ്റ്റോറുകൾ ഇല്ല എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പോകുന്നത് നഷ്ടമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഭാരത് റൈസിന്റെ വിതരണം ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. വാഹനങ്ങളിലായി വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ടൗൺ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഉൾപ്രദേശങ്ങളിലൂടെ ഈ ഭാരത് റൈസ് എത്തുന്നില്ല എന്ന പരാതിയും ഉണ്ട്. പിന്നെ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള മസ്റ്ററിങ്ങിന്റെ കാര്യമാണ്. മസ്റ്ററിങ്ങും ഉടൻ ആരംഭിച്ചേക്കും എന്നാണ് അറിയുന്നത്. സെർവർ തകരാറിനെ തുടർന്ന് തുടങ്ങിയ മസ്റ്ററിങ് നിർത്തിവെക്കുകയും പിന്നീട് കടുത്ത വേനലിന്റെ പശ്ചാത്തലത്തിൽ അത് പിന്നെ തുടങ്ങാതിരിക്കുകയുമായിരുന്നു. ഇനി ഏതായാലും ഇലക്ഷൻ റിസൾട്ട് June 4 അതിനുശേഷമായിരിക്കും മസ്റ്ററിങ് നടപടികൾ ഉണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. സ്മാർട്ട് PDS എന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ റേഷൻ സംവിധാനത്തിന്റെ എല്ലാം കേന്ദ്രം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് എല്ലാ സംസ്ഥാനവും കടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുന്നതാണ്. മുമ്പ് നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക് ബൈ.